സ്റ്റാർ സിംഗർ സീസൺ 9 ഗസ്റ്റായിട്ട് വരുന്നത് ആദ്യം ജാസ്മിനും ജിൻഡുയും വന്ന് അതിനുശേഷം അർജുനും ശ്രീതുവും വന്നിട്ടുണ്ട്. അവർ വന്നിട്ടുള്ള ആ ഒരു സംഭവം കൊള്ളായിരുന്നു, നല്ല ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും അതിൽ അവർ കൊണ്ടുവന്ന നല്ല കാര്യം, കാരണം എന്ന് വെച്ചാൽ ശ്രീതു ചെന്നൈയിലായിരുന്നു, അതിനുശേഷം ഇവർ നമ്മൾ ഒന്നിച്ച് വരുന്ന എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഏഷ്യാനെറ്റിലെ ആദ്യത്തെ പരിപാടി ആയിരിക്കും. സോ എന്തുകൊണ്ടും നന്നായിരുന്നു, കാരണം എന്ന് വെച്ചാൽ ഇവരെ നമുക്ക് ബിഗ് ബോസിലായാലും ഇവരെ കാണാൻ വേണ്ടി നല്ല ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. അവർ ആ ഒരു പേർ നമുക്ക് ഇഷ്ടമായിരുന്നു, കാരണം എനിക്ക് ഏകദേശം എല്ലാവർക്കും അവരൊരു ആ പേർ ഇഷ്ടമായിരുന്നു. സോ എന്തുകൊണ്ടും അവർ ഈ ഏഷ്യാനെറ്റിൽ വീണ്ടും വന്നപ്പോൾ ഭയങ്കര സന്തോഷം കാണാൻ. അപ്പോൾ ഇവർക്ക് വേണ്ടി അർജുൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇത്രയും നാളും ഒരു വീട്ടിൽ അടച്ചിട്ടു, പിന്നെ ഒരു പുതിയ ലോകത്തേക്ക് വന്നിറങ്ങി, അവിടെ വന്നപ്പോൾ ആളുകൾ എന്നെ പേര് വിളിക്കുന്നു, വരുന്നു, മിണ്ടുന്നു, ഭയങ്കര സന്തോഷം, ഒരുപാട് പേര് അറിയുന്നു, ഇതിൻ്റെയൊക്കെ കുറച്ച് സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീതും അതുപോലെ പറയുന്നുണ്ട്, ഇപ്പോൾ ശ്രീതുവിനായാലും ഇതുപോലെ തന്നെയാണ്. അതുമാത്രമല്ല ശ്രീതു കുറച്ചും കൂടി ഈ ടെലിവിഷൻ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് ശ്രീതുവിന് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും അവർ വന്നിട്ട് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പറ്റിയ ഒരു ടാസ്ക് തന്നെയാണ് അവർ കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ മറ്റേ ഐ ലവ് യു, എന്നോട് പറ ഐ ലവ് യു എന്ന ആ ഒരു ക്ലിപ്പ് കൊടുത്തിട്ട് അതൊന്ന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതവർ വളരെ നന്നായിട്ട് ചെയ്തു, അത് കാണുമ്പോൾ നമുക്കായാലും ഒരു സന്തോഷം. ഇത് കണ്ടിട്ട് ചിത്രശേഷി അവിടെ ഇരുന്ന് ഭയങ്കര ചിരി, ഒരു അയ്യോ ഒരു നാണം എന്നുള്ള ആ ഒരു ഇതില്ലേ, ആ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. സോ ആങ്കർ പറയുന്നുണ്ട്, ചിത്രശേഷി ഇവർ തമ്മിൽ എന്തെങ്കിലും, ഇവർ തമ്മിൽ എന്താ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തായാലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇവർ തമ്മിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ബാക്കിയെല്ലാം അവരുടെ തീരുമാനങ്ങളും കാര്യങ്ങളും അതെന്തോ ആയിക്കോട്ടെ. സോ ഇതാണ് ചിത്രശേഷിക്ക് ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സീനുണ്ട്, ആ ഒരു ഡയലോഗിൽ ഇങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ചിത്രശേഷിയൊക്കെ അവിടെ ഇങ്ങനെ ചമ്മിയിരിക്കും പോലത്തെ ഒരു സംഭവമാണ്. സോ എന്തായാലും അടിപൊളിയായിരുന്നു. സോ ഗൈസ് നിങ്ങൾ ചാനൽ മാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.